അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരാൾക്ക് താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനമായി. ആർക്ക് ചുമതല കൊടുക്കണമെന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനമുണ്ടാവൂ. അടുത്ത വർഷം ഏപ്രിൽ 2 മുതൽ 6 തീയതി വരെ മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ 3 ടേം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കുകയാണ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ നിര്യാണം. പകരക്കാരനായി എം എ ബേബി, എ വിജയരാഘവൻ, ഇവർ രണ്ടുപേരുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അടുത്ത പി ബി യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിച്ചേക്കും. 17 സി പി എം പി ബിയിൽ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ എന്നിവർ 75 വയസ്സെന്ന പാർട്ടി പ്രായപരിധി കടന്നവരാണ്. അതേസമയം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സി ഐ ടി യു നേതാവ് തപൻസനും ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഘവലു, കേരളത്തിൽ നിന്നുള്ള എം എ ബേബി എന്നിവരാണ് പോളിറ്റ് ബ്യൂറോയിൽ നിലവിലുള്ളവരിൽ പ്രായപരിധി കടക്കാത്തവരിലെ മുതിർന്ന നേതാക്കൾ. ഇവരിൽ ബേബിക്കാണ് കൂടുതൽ സാധ്യത. 40 വർഷം മുമ്പ് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി എം എ ബേബി ഒഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് വന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. ഇപ്പോൾ യെച്ചൂരി ചരിത്രത്തിലേക്ക് മായുമ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബി വന്നുകൂടായികയില്ല. കേരള ഘടകത്തിൻ്റെ പിന്തുണ ഇതിൽ നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, എം വി ഗോവിന്ദൻ, എ വിജയരാഘവൻ എന്നിവരാണ് ബേബിയെ കൂടാതെ കേരളത്തിൽ നിന്നുള്ള പി ബിയിലുള്ള അംഗങ്ങൾ. തപൻസൻ ട്രേഡ് യൂണിയൻ രംഗത്തായതിനാൽ സാധ്യത കുറവാണ്. പക്ഷേ മുതിർന്ന നേതാവ് എന്ന നിലയിൽ രാഘവലുവിനെ ചിലപ്പോൾ പരിഗണിച്ചേക്കാം. ബംഗാളിൽ നിന്നുള്ള നിലോൽപ്പൽ ബസു, മുഹമ്മദ് സലീം എന്നീ പി ബി അംഗങ്ങളിൽ നിലോൽപ്പൽ ജൂനിയർ ആണെങ്കിലും ഉയർന്നു വരുന്ന നേതാവാണ്. എന്നാൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ഒരു വനിതയ്ക്ക് ചുമതല നൽകാൻ ആലോചിച്ചാൽ പ്രായപരിധി പരിഗണിക്കാതെ വൃന്ദ കാരാട്ടിന് നറുക്കുവീടാം. പിന്നെയുള്ള വനിത സുഭാഷിണി അലിയാണ്. അവർക്ക് സാധ്യത കുറവാണ്. ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരും പ്രായപരിധി നോക്കാതെ ചിലപ്പോൾ പരിഗണിക്കപ്പെട്ടേക്കാം. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ പി ബി യോഗം ചേർന്ന് അതിനുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വാർത്തകൾ.